Reflex Tech World ലേക്ക് എല്ലാവരെയും കൂട്ടായിരിക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിപ്പോൾ സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. ഇതേപോലെ ഒരു 2.1 ആംപ്ലിഫയർ മുൻപ് ഞാൻ രണ്ടു കൊല്ലം മുൻപ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് പല രീതിയിൽ ബോക്സുകളിലൊക്കെ ഫിറ്റ് ചെയ്യണതും അങ്ങനെ പല രീതിയിൽ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് അന്ന് ചെയ്തിരുന്നു. ഈ ബോർഡ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. കുറച്ച് നാളായി വന്നിട്ട് കാരണം ഇതിനകത്ത് ഇൻപുട്ടുകൾ തന്നെ ബ്ലൂടൂത്ത് വരുന്നുണ്ട്, ഇൻബിൽഡ് മെമ്മറി കാർഡ് നമുക്ക് ഇടാനുള്ള സ്ലോട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓക്സിലറി ഇൻപുട്ട് ഇതിന് വരുന്നുണ്ട്, അതുകൂടാതെ രണ്ട് ചാനലിന് വേണ്ടിയിട്ടുള്ളൊരു വോളിയം വരുന്നുണ്ട്. നമുക്കിതിനകത്ത് എളുപ്പം കൊടുക്കാം. നമ്മുടെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ 1 ആമ്പിയറിൽ ഏകദേശം ഒരു 12 വോൾട്ടിൽ കൊടുക്കാം. 12 വോൾട്ടിൽ കൊടുക്കുമ്പോൾ കുറച്ച് വോളിയം കയറുമ്പോൾ ഇത് ഒന്ന് ഓഫായി പോകും. നല്ല സേഫ്. 24 വോൾട്ട് വരെ നമുക്ക് മാക്സിമം കൊടുക്കാം. നമ്മുടെ കയ്യിലൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ചാർജർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി കൊടുക്കാൻ സാധിക്കും. മിനിമം ഒരു 2 ആമ്പിയറെങ്കിലും കൊടുക്കാൻ നോക്കാം. പിന്നെ നമുക്ക് സോൾഡറിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇതിൽ മാക്സിമം എല്ലാം സ്ക്രൂ ആണ് കൊടുത്തിരിക്കുന്നത്. സ്പീക്കർ ഔട്ടുകൾ പ്ലസും മൈനസ് 2 സ്ക്രൂവിൽ കൊടുത്തിരിക്കുന്നു. സപ്ലൈ സോക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് സ്ക്രൂ ചെയ്ത് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഐ സി എന്ന് പറയുന്നത് TPA3116 ആണ്. അത് കോമൺ ആയിട്ട് വരുന്നതാണ്. 2.1 ആയിട്ട് വരുന്ന അതിൽ വരുന്നുണ്ട് ഈ ഐ സി. അതുപോലെ തന്നെ സ്റ്റീരിയോ ആയിട്ട് വരുന്നുണ്ട്. ഒരു ഐ സി ആണ് ഇതിനകത്തുള്ളത്. ഒരു ഐ സിന്ന് 2 ഔട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഒരു ബി ടി ഇല്ല എന്നുള്ളതാണ്. അതായത് ബേസ് ട്രബിൾ ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. പ്രീ ബോർഡ് ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പം നമുക്ക് തോന്നുന്നില്ല. ആവശ്യത്തിനുള്ള ബേസ് ട്രബിൾ ഒക്കെ ഉണ്ട്. കുറച്ചും കൂടി കൂടിയ രീതിയിൽ ബേസും ട്രബിളും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തൊരു ബി ടി ബോർഡ് ആഡ് ചെയ്യണം. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിനകത്ത് ബി ടി ബോർഡ് എങ്ങനെയാണ് ആഡ് ചെയ്യണമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാന്ന് നോക്കാം. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ സ്റ്റീരിയോ ബോർഡ് ക്ലാസ് ഡി വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇൻപുട്ട് നോക്കാനാണ് വന്നിരിക്കുന്നത്. മെമ്മറി കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിലറി ഇൻപുട്ട്, ബ്ലൂടൂത്ത്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഇൻപുട്ട് വന്നിരിക്കുന്നത്. പിന്നെ 2 ചാനലിൽ കൂടിയിട്ട് ഒരു വോളിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ സപ്ലൈ ആണ്. സപ്ലൈ വന്നിരിക്കുന്നത് ഇതിന് 12 വോൾട്ടിൽ നമുക്ക് വർക്ക് ചെയ്യും. അതുകൂടാതെ 24 വോൾട്ടിലും വർക്ക് ചെയ്യും. 12 വോൾട്ടിൽ കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഒരു പരിധിക്കുള്ള വോളിയം കൂടുതൽ വയ്ക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും, ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ആവും. നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ടത് 24 വോൾട്ട് വരെ മാക്സിമം കൊടുക്കാം. എല്ലാവരുടെ കയ്യിൽ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ചാർജർ ഉണ്ടാവും. അത് ഉപയോഗിക്കുകയാണെങ്കിൽ 19 വോൾട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ SMBS വരുന്നത്. അതെടുത്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് വോൾട്ട് 20 വോൾട്ടിൻ്റെ അടുത്ത് നമുക്ക് 19.5 അതൊക്കെ കിട്ടും. അപ്പോൾ കറക്റ്റാണ്, ഒട്ടും ഡ്രോപ്പ് ആവില്ല. പിന്നെ അത്യാവശ്യം വാർട്ടേജും കിട്ടും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് TPA3116 ആണ് ഐ സി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 2 സ്പീക്കർ ഔട്ട്, അതിൻ്റെ പ്ലസ് മൈനസ്, ലെഫ്റ്റ് ചാനൽ പ്ലസ് മൈനസ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ടി ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ബി ടി ഇല്ലാതെ തന്നെ, അതായത് ബേസും ട്രബിൾ ഇല്ലാതെ തന്നെ കേൾക്കാൻ വലിയ കുഴപ്പമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ബി ടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ വോളിയം കൺട്രോൾ എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് തന്നെ ഇൻപുട്ടും ആംപിലേക്ക് പോകുന്ന ഔട്ട്പുട്ടും തമ്മിൽ നമുക്ക് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ബി ടി ഉപയോഗിക്കാം. ഇത് വോളിയം കൺട്രോൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുക. അതിന് ശേഷം ആ കണക്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെയുള്ള ഒരു ബി ടി ബോർഡ്, 3W ആയിട്ടോ 2W ആയിട്ടോ നമുക്ക് വോളിയം കൂടിയും കൂടിയുള്ള 3W ബോർഡ് മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ വോളിയം, ബേസ്, മിഡ് ട്രബിൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സെപ്പറേറ്റ് വോളിയം വെക്കേണ്ട ആവശ്യമില്ല, ഇൻ ഔട്ട് മാത്രം കൊടുത്താൽ മതി. ഇതാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബേസും ട്രബിളും മാത്രമുള്ള വോളിയത്തിന് വേണ്ടി സെപ്പറേറ്റ് നമ്മളൊരു കൺട്രോൾ കൊടുക്കണം. അത് ഇതിനകത്ത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസും ട്രബിളായിട്ട് ഇത് ഉപയോഗിക്കാം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത്. ഇപ്പോൾ നമ്മളിത് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് 19 വോൾട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2 ബോക്സിലേക്ക് പ്ലസ് മൈനസ് കറക്റ്റായിട്ട് തന്നെ മാറാതെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് വഴിയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൂടൂത്ത് പെയറിംഗ് എന്ന് പറയുന്നതൊക്കെ ഒരു ചൈനയിലാണ് പറയുന്നത്, കേട്ട് നോക്കാം. ഇപ്പോൾ ബ്ലൂടൂത്ത് ഞാൻ ഓൺ ചെയ്തു, ഫോണായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമുക്കൊന്ന് പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിലും ഓഡിയോ ക്വാളിറ്റിയൊക്കെ കേട്ടിരിക്കും. ഇതിൽ നമുക്ക് വരുന്നത് വെച്ചാൽ ഓൺലൈനിൽ ഇത് ഞാൻ ഓൺലൈനിൽ എടുത്താലേ എറണാകുളത്തെ ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. എറണാകുളം ഷോപ്പുകളിൽ വരുന്ന 1000 രൂപ താഴെയാണ് ഇതിൻ്റെ വില വരുന്നത്. ഓൺലൈൻ നോക്കുമ്പോൾ നമുക്ക് 1000 രൂപ മുതൽ 1500 രൂപ വരെ
ഇതിൻ്റെ വില കിടക്കുന്നുണ്ട്. പല രീതിയിൽ പല മോഡലിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പം ഈ ബോർഡ് തന്നെ ഏകദേശം നോക്കുമ്പോൾ ഒരു 1000 രൂപ മേലെ 1500 താഴെയായിട്ടാണ് ഇതിൻ്റെ വില കിടക്കുന്നത്. ആമസോണിലൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ മേടിച്ചത് എറണാകുളത്തെ ഷോപ്പിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് വരുന്നതുകൊണ്ടാണ് അത്രയും വില കുറവ് വരുന്നത്. ഏകദേശം സ്റ്റാൻഡേർഡ് വില 1000 അടുത്ത് തന്നെ ഇതുവരെ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനവർക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കും കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.